ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. 1400 സ്ക്വയർ ഫീറ്റിലുള്ള ഒറ്റ നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. അപ്പോൾ പുതുതായി വീട് വെക്കുന്നവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. എന്നാലേ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു നാലുകളിൽ ജനാല് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ വാർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് നീളത്തിൽ സിറ്റ് ഔട്ടാണ് കേട്ടോ. നീളത്തിലാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറാൻ സ്റ്റെപ്പിൻ്റെ അവിടെ ജസ്റ്റ് രണ്ട് ഫില്ലർ വെച്ചിട്ട് കുറച്ച് മുന്നിക്ക് വാർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ അത്യാവശ്യം മോഡലും ഉണ്ടാവും, പിന്നെ മഴയൊന്നും കൊള്ളുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലും പിന്നെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറ് ടൈലും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയായിട്ട് ഒരു പോർച്ചും ഉണ്ട്. സിറ്റ് ഔട്ട് പ്ലെയിൻ ആയിട്ട് നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീളമുണ്ട്. എന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് മരം കൊണ്ടുള്ള നല്ല ചെയർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ ഡോർ തന്നെയാണ് കേട്ടോ. അത് തുറന്നാൽ നേരെ ചെന്ന് കയറുന്നത് നമ്മൾ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ലിവിങ് ഏരിയ. ഞാൻ പറഞ്ഞല്ലോ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് നല്ല വൈറ്റ് കളറ് ടൈലും പിന്നെ സ്പേസ് ഇട്ടിട്ട് ബ്ലാക്ക് കളറ് അപ്രോക്സി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലോറിംഗ് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. വൈറ്റ് കളറാകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ലിവിങ്ങിൽ ഇരിക്കാനായിട്ട് ഇതുപോലെ മരം കൊണ്ടുള്ളൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിവിങ്ങിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഒറ്റക്കള്ളി ജനലാണ് കേട്ടോ. നാല് ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിവിങ്ങിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചുമരുമല് പെർഗോള കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നാല് പെർഗോള ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് മറ്റേ സൈഡിലേക്ക് കാണുന്ന ഹാളിലേക്ക് കാണുന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള ചെടിയോ പൂക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ നല്ല ഭംഗിയുണ്ടാവും. പെർഗോളയ്ക്ക് ഒരു ബ്ലാക്ക് കളറ് ഇൻറ്റീരിയലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല. പിന്നെ ലിവിങ്ങിൻ്റെ മറ്റേ ഈ ഒരു സൈഡിലും ഒരു മൂന്ന് പെർഗോള നീളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൂന്ന് പെർഗോള കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ഒരു സ്പേസാണ്. അവിടെയാണ് ഈ ഒരു പെർഗോള കൊടുത്തിട്ടുള്ളത്. പിന്നെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടക്കുന്നത് ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഹാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ജനലൊക്കെ അധികം ഒറ്റക്കള്ളി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ടേബിള് വെക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഹാളും. എട്ട് പേർക്ക് ഇരിക്കാനുള്ളൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഫസ്റ്റ് ബെഡ്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ബെഡ്റൂമിൻ്റെ അളവ് 360x360 ബെഡ്റൂമിൽ ബെഡും അലമാരയൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇത് ബാത്റൂം അറ്റാച്ച്ഡാണ്. പക്ഷെ ഇങ്ങനെ കണ്ട ബാത്റൂം ഉണ്ടെന്ന് തോന്നില്ല. ഫുൾ അലമാരയെന്ന് തോന്നും. പക്ഷേ ഈ അലമാരയുടെ ലാസ്റ്റിലെ രണ്ട് ഡോറ് തുറന്നാൽ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. ഇതാണ് കേട്ടോ ബാത്റൂം. ഒരു വൈറ്റും ഒരു ഗ്രേയും കളറും കൂടിയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാത്റൂം റൂമിൽ വേണം എന്നാൽ കാണും ചെയ്യരുത് എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അലമാര ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഡോറ് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ അവിടെ ഒരു ബാത്റൂം ഉണ്ട് എന്നേ തോന്നൂല. അപ്പോൾ അതാണ് ഒരു ബെഡ്റൂം. ഇനി ഹാളിൽ വന്നാൽ ഹാളിൻ്റെ മറ്റേ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെയർ കേസിനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. സ്റ്റെയർ കേസ് ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ വെളിച്ചം കിട്ടാൻ നാല് പെർഗോള നീളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഗ്ലാസ് വെച്ചാൽ മതി. ഇതിപ്പോൾ ഗ്ലാസ്സൊന്നും വെച്ചിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നിടണമെന്നുണ്ടെങ്കിൽ ജനൽ കൊടുത്താലും മതി. പിന്നെ സ്റ്റെയർ കേസിൻ്റെ നേരെ താഴെയായിട്ടാണ് ഇങ്ങനെ ഒരു സ്പേസ് വരുന്നത്. അവിടെയാണ് വാഷ് ബേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ താഴെയുള്ള സ്പേസ് മക്കൾക്ക് പഠിക്കാൻ ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നാലുകളിൽ ജനലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാളിലേക്ക് നല്ല വെളിച്ചം കിട്ടാനായിട്ട്
ഇവിടെ ഇങ്ങനെയാണ് ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുള്ളത്. രണ്ടു പേർക്കൊക്കെ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യാം. അതിങ്ങനെ ഇൻറ്റീരിയർ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ, പ്ലൈവുഡ് വെച്ചിട്ട്. ഇവിടെ ഇങ്ങനെ കസാല ഇട്ടിരുന്നാൽ വായിക്കും ചെയ്യാം. അവിടെ ഒരു ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വാഷ് ബേസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഹാള്. ഹാള് കണ്ടല്ലോ. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ലിവിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം. അതിലേക്ക് കടക്കാൻ കുറച്ച് നീളത്തിൽ ഒരു 2 മീറ്റർ ചുമരുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും ബെഡ്റൂം കാണൂല. അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയ കുട്ടിയുണ്ട് കേട്ടോ, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആളുണ്ട് ഈ വീട്ടിൽ. അതുകൊണ്ട് തന്നെ ചെറിയ തൊട്ടിലേക്ക് കാണുന്നത്. ഈ റൂമിന് നല്ല വെളിച്ചം കിട്ടാൻ 2 കള്ളി ജനൽ 2 ഭാഗത്ത്, ഈ ഒരു ഫ്രണ്ട് സൈഡിൽ 4 കള്ളി ജനലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഇല്ലേ, അവർ പുതിയ വീടൊക്കെ ആണെങ്കിൽ തൊട്ടിൽ കെട്ടാനൊക്കെ ഇതുപോലൊരു സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ വാങ്ങിയാൽ മതി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഹുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ ജനലിന് ഫിറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്മേൽ തൊട്ടിലൊക്കെ കെട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിനും കട്ടിലും അലമാരൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് ആകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി, നല്ലൊരു ലുക്ക് ഉണ്ടാവും മരത്തിനേക്കാളും. പക്ഷേ നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, വെള്ളമാവുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെയും ബാത്റൂം ഇതുപോലെ തന്നെ, ബാത്റൂം അറ്റാച്ച്ഡാണ് റൂം. അലമാരേൻ്റെ 2 ഡോറ് തുറന്നാൽ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. സെയിം ടൈൽ തന്നെയാണ് കേട്ടോ മറ്റേടെ ബാത്റൂമിൽ കണ്ട് വൈറ്റും ഗ്രേ കളറും. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, അതും കണ്ടല്ലോ. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. 360x360 ബെഡ്റൂമിൻ്റെ സൈസ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. ഇത് ടേബിളിലെ ഏരിയ ആണ്. സ്റ്റെയർ കേസിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചണിലേക്കുള്ള ഡോറ്. ഡോറൊക്കെ മരം കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഈ വീട്ടിലെ കിച്ചൺ. വിശാലമായിട്ടുള്ള വലിയൊരു കിച്ചണാണ്. രണ്ട് കിച്ചണായിട്ട് സെപ്പറേഷൻ കൊടുക്കാതെ എല്ലാം ഒന്നിലും ഒതുങ്ങിയിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ സ്റ്റോറേജ് ഏരിയ ഇല്ല, അതിന് പകരമായിട്ട് സ്റ്റോറൂം ആയിട്ടില്ല കേട്ടോ. കുറേ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറൂമിനുള്ള സ്പേസും കൂടി ഇങ്ങനെ ഫ്രിഡ്ജ് വെക്കാനൊരു സ്പേസും, പിന്നെ കുറേ സ്റ്റോറേജ് ഏരിയ ആക്കി മൾട്ടിവുഡ് വെച്ചിട്ട് ഡോറൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഫ്രിഡ്ജ് ഉള്ളത് കേട്ടോ. ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇവിടെ ഫുഡ്, അതിൻ്റെ അടുത്തായിട്ട് ഫുഡ് കഴിക്കാനുള്ള ടേബിള് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചണിക്ക് നല്ല വെളിച്ചം കിട്ടാൻ ജനലും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്താണ് പുറത്തേക്കുള്ള ഡോറ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് സിങ്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പാത്രം കഴിക്കാനുള്ള സിങ്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വിറകടുപ്പുണ്ട്, അതിൻ്റെ അടുത്ത് ഗ്യാസ് അടുപ്പും ഉണ്ട്. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മൾട്ടിവുഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണിലാവുമ്പോൾ പ്ലൈവുഡ് ഒന്ന് ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. മൾട്ടിവുഡാക്കാൻ നോക്കുക. മൾട്ടിവുഡായാൽ വെള്ളം തട്ടിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ചളിയൊക്കെ ആയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചാലൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഇത് വൈറ്റും ഒരു ഗ്രീൻ കളറും ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് കേട്ടോ കിച്ചണിൽ. ഇവിടെ ഇതാ അടുപ്പുണ്ട്, ചിമ്മിനിയോട് കൂടിയിട്ടുള്ള അടുപ്പ് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ്. കിച്ചൻ്റെ ഫ്ലോറിങ്ങും വൈറ്റ് കളർ സെയിം ടൈൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫുഡ് കഴിക്കാനുള്ള ടേബിളും എല്ലാം കിച്ചണിൽ തന്നെ ഉണ്ട് കേട്ടോ. മുകളിലൊക്കെ റേക്ക് കൊടുത്തിട്ട് അതൊക്കെ പ്ലൈവുഡ് വെച്ചിട്ട് ഡോറ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീട്ടിലെ വിശേഷങ്ങൾ. 1400 സ്ക്വയർ ഫീറ്റിലുള്ള ഒറ്റ നിലയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഹോം ടൂർ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇനിയും വീഡിയോസ് കാണാനായിട്ട്. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.